നമസ്കാരം. നിലവിൽ കേരളത്തിലെ കോവിഡ് പ്രതിസന്ധി മൂലം ഓൺലൈൻ ക്ലാസുകളാണ് ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ ഓൺലൈൻ പഠനത്തിൽ നുഴഞ്ഞു കയറ്റക്കാർ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും തലവേദനയാവുകയാണ്. കോവിഡ് കാലത്ത് സർക്കാരിന്റെ പുതിയ സംവിധാനത്തിൽ ക്ലാസ് മുറികൾ ഒരു സ്ക്രീനിലേക്ക് ചുരുങ്ങിയതോടെ ഒട്ടേറെ ബുദ്ധിമുട്ടുകളാണ് അധ്യാപകരും വിദ്യാർത്ഥികളും സ്കൂൾ മാനേജ്മെന്റുകളും നേരിടുന്നത്. അതേസമയം വിദ്യാർത്ഥികളിൽ നിന്നും ലിങ്ക് കൈവശപ്പെടുത്തി ഓൺലൈൻ ക്ലാസ്സുകളിൽ നുഴഞ്ഞു കയറി സാമൂഹിക ദ്രോഹികൾ ഉണ്ടാക്കുന്ന ശല്യം അധ്യാപകന്മാരെയാണ് കൂടുതൽ ബാധിക്കുന്നത്. നേരം പോക്കായി കരുതിയാണ് സാമൂഹിക വിരുദ്ധരിൽ പലരും ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് നുഴഞ്ഞു കയറി ശല്യമുണ്ടാക്കുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാനിൽ നിന്നും നിയന്ത്രിക്കപ്പെടുന്ന മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ജിഹാദി വാട്സപ്പ് ഗ്രൂപ്പുകൾ കേരളത്തിലെ വിദ്യാർത്ഥികൾ ലക്ഷ്യമിട്ട് ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് നുഴഞ്ഞു കയറുന്നു എന്നാണ് വരുന്നത്. സംസ്ഥാനത്ത് ഒരു വർഷത്തിലേറെയായി കേരളത്തിലെ സ്കൂളുകളും കോളേജുകളും അടഞ്ഞു കിടക്കുകയാണ്. നേരിട്ടുള്ള വിളികൾ ഇല്ലാത്തതിനാൽ വിദ്യാർത്ഥികൾ ഇത്തരം ക്ലാസുകളിൽ ഒട്ടേറെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വെല്ലുവിളി ഇത്തരം ക്ലാസുകളിലേക്ക് നുഴഞ്ഞു കയറുന്ന സാമൂഹിക വിരുദ്ധ ശക്തികളാണ്. ഇതിൽ പ്രധാനപ്പെട്ട വെല്ലുവിളികളിലൊന്നാണ് ജിഹാദി വാട്സപ്പ് ഗ്രൂപ്പുകൾ. ഇതിനോടകം തന്നെ മലപ്പുറത്ത് ഇതിന് ധാരാളം തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസുകളിൽ ഈ ജിഹാദി ഗ്രൂപ്പുകൾ നുഴഞ്ഞു കയറി വിദ്യാർത്ഥികളുടെ വിശദാംശങ്ങൾ ശേഖരിച്ച് അവരുടെ ഗ്രൂപ്പുകളിൽ ചേർക്കും. പിന്നീട് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് അറബിക് ഉറുദു ഭാഷകളിലുള്ള പ്രസംഗങ്ങളും അശ്ലീല ഉള്ളടക്കങ്ങളും ലഭിക്കുന്നു. വിദ്യാർത്ഥികൾ ഈ ഗ്രൂപ്പുകൾ ഉപേക്ഷിച്ച് പോയാലും അവർ വീണ്ടും വിദ്യാർത്ഥികളെ ഈ ഗ്രൂപ്പുകളിൽ ചേർക്കുകയാണ് ചെയ്യുന്നത്. ഞെട്ടിപ്പിക്കുന്ന വസ്തുത എന്തെന്നാൽ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളെ നിയന്ത്രിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള ജിഹാദി ഗ്രൂപ്പുകളാണ് എന്നുള്ളതാണ്. മാതാപിതാക്കൾ ഇത്തരം ജിഹാദി ഗ്രൂപ്പുകൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ സർക്കാരിനോട് തുടർച്ചയായി ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ സുരക്ഷാ ഏജൻസികളും ഇത്തരം ഗ്രൂപ്പുകൾക്ക് പിന്നിലുള്ള ശക്തികളെ കണ്ടെത്തിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.